ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എൽ എൻ ട്രാവൽ വ്ളോഗ്സ്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഇറങ്ങുന്നു, ഒരു 9:30 ഒരു പഴങ്കഞ്ഞി കടയിൽ പോയത് ഓർക്കുന്നുണ്ടല്ലേ? സന്തോഷിൻ്റെ പഴങ്കഞ്ഞി കട, അതിന് വളരെ അടുത്തായിട്ട് പണയക്കടവ് പാലം, അതിനോട് ചേർന്ന് അതിൻ്റെ ജസ്റ്റ് ഇച്ചിരി അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാണുന്നൊരു കടയാണ്. റെസ്റ്റോറൻ്റ് എന്ന് പറയാം, ഒരു നാടൻ രീതിയിൽ കായലോരം, കായലിൻ്റെ കരയിലാണ്. അപ്പോൾ നല്ല ലഞ്ചാണ്, ഉച്ച ഊണെന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. പിന്നെ കൂടുതൽ ആ കടയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. എനിക്ക് പണ്ട് തൊട്ടറിയുന്നൊരു കടയാണ്, അപ്പോൾ ആ ഒരു ഹിസ്റ്ററിയും കൂടി പറയേണ്ടി വരും, അവിടെ ചെന്നിട്ട് പറയാം. ഓക്കെ, വീടിൻ്റെ പണി എന്ന് പറയുന്നത് ഇപ്പോൾ പുറത്ത് പണി കഴിഞ്ഞാൽ അകത്തും കൂടി ആയി പണി, കാരണം നമ്മുടെ ഡ്രെയിനേജിൻ്റെ കംപ്ലീറ്റ് ലൈന് നമ്മൾ പുറത്തേക്ക് പുതിയ എന്താ മാൻ ഹോൾ സംഗതികളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഹോൾ വീടിൻ്റെ ചുറ്റും കുഴിച്ചുകൊണ്ടിരിക്കുക, പുതിയ ലൈൻ പിറ്റൊക്കെ ഉണ്ടാക്കും, എല്ലാം പുതിയതാണ്. അങ്ങനെ നമ്മൾ ഏകദേശം ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞു. പണയിൽ കടവ് പാലം, അത് അങ്ങോട്ട് കയറുമ്പോൾ ഇവിടെയാണ് പൊന്നുംതുരുത്ത് ക്ഷേത്രമൊക്കെ ഇതിൻ്റെ ഈ കായലിലൂടെ വള്ളത്തിൽ സഞ്ചരിച്ചാലെത്തുന്നതാണ്. ഒരു ഐലൻഡ് ക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന കായലോരം എന്നുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റ് നോക്കിയാൽ കായലിൻ്റെ സൈഡിലാണ്, അതുകൊണ്ട് തന്നെയാണ് കായലോരം എന്നുള്ള പേരും. അപ്പോൾ അവരെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ അവരോട് പറഞ്ഞിരുന്നു ഞാൻ വരും, അപ്പോൾ ഒരു ഐറ്റമെങ്കിലും ഞാൻ വന്നിട്ടേ ഉണ്ടാക്കാവുള്ളൂ എന്ന് പറഞ്ഞു നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ലിസി. വർഷം എത്ര വർഷമായിക്കാണ് ഞാനിവിടെ ലാസ്റ്റ് വന്ന് ഷൂട്ട് ചെയ്തിട്ട്? 10 വർഷമാവും. അന്ന് ചെമ്മീൻ റോസ്റ്റ് അല്ലേ, ആ സമയത്ത് ഇവിടെ വന്നു. അന്ന് പക്ഷെ നല്ലൊരു ഹൗസ് ബോട്ട് പോലെ അല്ലേ, ഒരു കെട്ട് കൊറോണ അതൊക്കെ എടുത്ത് മാറ്റി അതിനകത്ത് വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്തതൊക്കെ എനിക്കൊരു ഓർമ്മയുണ്ട്. ആ ലിസിയെ സഹായിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ള എല്ലാവരും. എത്ര പേരുണ്ട് ഇവരിപ്പോൾ? 3, 4, 5 ലേഡീസ് ഉണ്ട്. ഇവരെല്ലാവരും കൂടിയാണ് ഇപ്പോൾ പാചകവും കാര്യങ്ങളും. അപ്പോൾ ഏകദേശം ഉച്ചയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാണ്. ഇനി ഒരു കാര്യം നമുക്ക് കാണണം, നമുക്ക് ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എന്താ മാറ്റി വെച്ചിരിക്കുന്നത്? കക്ക ഇറച്ചി തോരനാണോ? ഓക്കെ, കക്ക ഇറച്ചി തോരൻ ഉണ്ടാക്കാൻ പോണേ ഉള്ളൂ, അത് നമുക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് കാണിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ അത് കാണാം, സമയം കളയുന്നില്ല. കാര്യം ഉച്ചയ്ക്ക് ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഇനി അത് മാത്രം ഇല്ലാതെ പോകണ്ട. ഓക്കെ, ഇവിടെ വിറകടുപ്പിൽ തന്നെ കേട്ടോ കാര്യങ്ങളൊക്കെ. ഇത് ഇവിടുത്തെ ചെമ്മീനൊക്കെ പുരട്ടി വെച്ചിരിക്കുന്നല്ലേ വറുത്ത് കൊടുക്കാനായിട്ട്, ചൂട് ചൂടായിട്ട് വറുത്ത് കൊടുക്കും, ഓർഡർ അനുസരിച്ചിട്ടാണ്. അത് ചോറിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് പറയുന്നതാണ് ചെമ്മീൻ ഫ്രൈ. ഓക്കെ, അതെല്ലാം സെറ്റാണ്. പിന്നെ കുറേ മീൻ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതും ഫ്രൈ ചെയ്യാനാണോ? ഫ്രൈ ചെയ്യാനാണ്. ഇത് കണമ്പ്, ആ കരിമീൻ, ഇതാണ് ഇവിടുത്തെ ഫ്രൈ അല്ലേ മെയിനായിട്ട്. അതും ഓർഡർ അനുസരിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കും. ഉച്ചയാകുമ്പോൾ ഇവിടെ ഇതൊന്നും അല്ല കേട്ടോ, ഭയങ്കര തിരക്ക്. ഇപ്പം സമയം ഞാൻ 11:30 ആയപ്പോൾ എത്തി. ഇനി തുടങ്ങാൻ പോണു കക്ക ഇറച്ചി. ആരാണ് ഇന്നത്തെ മെയിൻ ആള്? കുക്ക്, മെയിൻ കുക്ക്, ഷെഫ്. എവിടെ ഇത് പേര് പറയൂ? ബീന. ഓക്കെ, ബീനയാണ് ഇവിടുത്തെ മെയിൻ ഷെഫ്. ഇതിപ്പോൾ നമ്മൾക്ക് വേണ്ടി മാത്രം കുറച്ചായിട്ടല്ല ഉണ്ടാക്കുന്നത്, ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഊണിനുള്ള കക്ക ഇറച്ചി ഉണ്ടാക്കുന്നത് നമ്മളും കൂടി വന്നിട്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അത് കാണാം. ഇതാണ് കക്ക, ഇതൊന്ന് പുഴുങ്ങിയാണ് അതിൻ്റെ തോട് മാറ്റിയെടുക്കുന്നത്. അതൊന്ന് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്നു. ഏകദേശം ഒരു 4 കിലോ ഉണ്ടെന്ന് പറഞ്ഞു. വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇവിടുത്തെ പാചകമെല്ലാം, വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഇനി അതിലേക്ക് കുറച്ച് കടുക്, ഇനി വറ്റൽമുളക്, സവാള. ഓക്കെ, ഏകദേശം ഒരു 3 കിലോ സവാള നീളത്തിലരിഞ്ഞത് സ്ലൈസ്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത്, കുറച്ച് ഉപ്പ് അല്ലേ ഇതൊന്ന് വാണ്ട് കിട്ടാനായിട്ട്. കുറച്ച് ഇഞ്ചി, ആ ഒരു കുറച്ച് മതി അല്ലേ, വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ, 1.5 ടേബിൾ സ്പൂണ് പറയാം. ആ ഉള്ളി ഒന്ന് വാടി കഴിഞ്ഞിട്ടാണ് ഇടുന്നത്. അപ്പോൾ കക്ക ഇറച്ചിക്ക് വേണ്ട തോരൻ്റെ കൂട്ടിവിടെ റെഡിയാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 4 തേങ്ങ ചരുകിയതിൽ കുറച്ച് ജീരകം, പച്ചമുളക് 5-6 എണ്ണം, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇതെല്ലാം കൂടി മഞ്ഞൾപ്പൊടിയെല്ലാം കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് കുഴഞ്ഞ് വരും ഉള്ളി വേകുമ്പോൾ, അത് കഴിഞ്ഞിട്ടാണ് ഈ ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ കൊഞ്ചൊക്കെ നമ്മൾ രണ്ടാമത് വേണം എന്നുള്ള ഒരു ആവശ്യാനുസരണമാണ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്ലേറ്റ് കൊഞ്ച് ഫ്രൈ, അപ്പോൾ അതിന് ഏകദേശം ഒരു 300 ആണ് അവർ ചാർജ് ചെയ്യുന്നത്. പക്ഷേ 10-12 കൊഞ്ചുണ്ടാവും. ഇത് നല്ല കായലിലെ അടിപൊളി കൊഞ്ചാണ്.
ഇനി ഇതിൽ കുറേ കരിമീൻ നമ്മൾ കണ്ടല്ലോ, കാണുമ്പോൾ കരിമീനെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ കുറച്ചെടുത്തിട്ട് ഇതുപോലെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം ഇനി വീണ്ടും വീണ്ടും പുരട്ടി വയ്ക്കും. അതുമൊക്കെ സെപ്പറേറ്റ് ഓർഡർ ചെയ്തല്ലാണ്. കണവ് പക്ഷേ നമ്മളുടെ മീൽസിൻ്റെ കൂടെ കിട്ടുന്നൊരു കാര്യമാണ്. ഇത് കക്ക ഇറച്ചി സെറ്റായി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. നല്ല ഒന്നാം തരം ചൂടിലാണ് ഇവിടെ അദ്ദേഹം വർക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പം ഏതാണ്ട് കളർ മാറുന്നവരെ വേണ്ട റെഡിയായി വന്നിട്ടുണ്ട്. ഓക്കെ, ചുരുങ്ങിയത് ഓക്കെ അല്ലേ? ഒരു ഇത്ര ഉണ്ടായിരുന്നുണ്ടല്ലേ, ഒരു 3 കിലോ കുറഞ്ഞ് നന്നായിട്ട് വാടി കളറ് മാറി ഒരു ബ്രൗൺ പോലെ ആയി വരുന്നു. ഏതാണ്ടൊരു 4 കിലോ കക്ക അരച്ചി. ഇതൊരു ഹാഫ് കുക്ക്ഡ് ആണ് കേട്ടോ, ഇത് പുഴുങ്ങിയാണ് ഇതിൻ്റെ തോടിൽ നിന്ന് മാറ്റുന്നത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇത് പകുതിയോളം വെന്തിട്ടുണ്ടാവും. പിന്നെ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം, മണ്ണൊന്നും ഇല്ലാണ്ട് അത്രയും നന്നായിട്ട് വെള്ളത്തിൽ കഴുകി ഊറ്റി ആണ് എടുക്കുന്നത്. പിന്നെ എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി ബാക്കി വേഗമല്ല ഇതിനകത്ത് കടന്ന് വേഗം. ആ കുരുമുളക് പൊടി ഏകദേശം 1-2 നിറച്ചിടുക കേട്ടോ, ഹീപ്റ്റാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് ചേർത്തിട്ടുണ്ട്. ഇതാണ് പക്ഷേ ഇതിൻ്റെ രുചി അല്ലേ കൂടുതൽ കിട്ടുന്നത്, കുരുമുളക് പൊടി. അപ്പോൾ കക്ക ഇറച്ചിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം കംപ്ലീറ്റ് വറ്റുന്നവരെ ഇത് അനക്കില്ല, അത് കഴിഞ്ഞിട്ടേ ഇളക്കി തുടങ്ങുള്ളൂ. കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞു, പക്ഷേ അതിനൊന്നും ഇളക്കിയിടുന്നില്ല. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ, അതിന് വേണ്ടി വെയിറ്റ്. അപ്പോൾ ഏകദേശം വെള്ളം വറ്റിയപ്പോൾ ഇളക്കി തുടങ്ങി. അപ്പോൾ ലിസി തന്നെ ഇളക്കുന്നത്. അപ്പോൾ അടുത്ത അപ്പോൾ ബീനയും ലിസിയും കൂടി മാറി മാറി ബാറ്റും കൈമാറി അരപ്പിടാൻ പോണു. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ കൂട്ട്. അപ്പം മഞ്ഞൾപ്പൊടിയെല്ലാം ഈ തേങ്ങയിലുണ്ട്. അപ്പോൾ അതാണ് ഇതിലേക്കൊക്കെ ആയിക്കോളും. ജീരകം, മഞ്ഞൾ, വെളുത്തുള്ളി, പച്ചമുളക്, സാധാരണ ഒരു തോരൻ്റെ അരപ്പ് തന്നെയാണ്. കക്ക ഇറച്ചി റോസ്റ്റും ഉണ്ടാകും, പക്ഷേ വലിയ കക്ക വേണം എന്നാണ് പറയുന്നത്. ഇത് ചെറുതായതുകൊണ്ട് തോരൻ ഫ്രൈ ചെയ്ത് കൊടുക്കും അല്ലേ. ഓക്കെ, അതും വലിപ്പം വേണം. ഇത് പൊടിയാണ്, അത് കാരണം തോരനാണ് ഇത് ബെസ്റ്റ്. അപ്പോൾ ഇതിനി നന്നായിട്ട് ആ ഒരു പച്ച ചുവേക്കന്മാരെ ഒന്ന് മുരിഞ്ഞു തുടങ്ങുമ്പോൾ എടുക്കുന്നു. അപ്പോൾ ഇനി ഉപ്പിനി നോക്കിയിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ എക്സ്ട്രാ ചേർക്കും, കറിവേപ്പിലേക്ക് ലാസ്റ്റ്. ഏകദേശം തീർന്നു കേട്ടോ. അതാണ് കക്ക ഇറച്ചി മേക്കി എങ്ങനെയാണെന്ന് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കും. ഇറക്കുന്ന സമയത്ത് കറിവേപ്പില ഫ്രഷ് ആയിട്ടിട്ടാണ് എടുക്കുന്നത്, ഇളക്കി എടുക്കും. ഓൾമോസ്റ്റ് എടുക്കാറായി അല്ലേ. ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് കഴിക്കും. അപ്പോൾ റെഡി അല്ലേ, സംഗതി റെഡിയായി കഴിഞ്ഞു. കക്ക ഇറച്ചി റെഡി. ഇനി ഇപ്പോൾ ഓക്കെ, ഇവിടെ 6 ലേഡീസും ലിസിയുടെ ലീഡർഷിപ്പിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് അമ്പിളി. ആ ഇനി അടുത്ത ആള് നിഷ സർവിങ്ങിനും ഇറങ്ങും അല്ലേ, വിളമ്പാനും ഒക്കെ ഇറങ്ങുന്ന നിഷ. പിന്നെ അടുത്ത ആള് വന്നേ കാണട്ടെ അല്ലേ, രാജലക്ഷ്മി ഹെൽപ്പ് ചെയ്യുന്ന രാജലക്ഷ്മി. ഓക്കെ, പിന്നെ ഷെഫാണ്, പേര് ഷീബ. ഷീബയും ഷെഫാണ്, കിച്ചൺ വർക്ക് കൂടുതൽ ചെയ്യുന്നവരാണ് ഷീബയും ബീനയും ഒക്കെ. മിനി മിനി ഉണ്ടോ ഇവിടെ? മിനി, ആ മിനി വിളമ്പാനും വരും. അപ്പം സ്മാർട്ട് വിളമ്പുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ വിളമ്പാനും ആളുണ്ട്. പിന്നെ ഇവരെല്ലാം അല്ലാണ്ട് കുക്കിങ്ങിന് അസിസ്റ്റ് ചെയ്യുകയും ചെയ്യും. മെയിൻ ഷെഫ് എന്ന് പറയുന്നത് ബീന, മിനി ആൻഡ് ഷീബ, അതാണ്. പിന്നെ ലിസിയുടെ ഒരു ടോട്ടൽ മേൽനോട്ടമുണ്ട് കംപ്ലീറ്റ്. അങ്ങനെ അതുണ്ട്, അതാണല്ലോ എൻ്റെ എല്ലാത്തിൻ്റെയും ഒരു തുടക്കം. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടലായിട്ട് നമുക്ക് ഇവരുടെയൊക്കെ അധ്വാനമാണ് ഇവിടെ നടക്കുന്നത്. ബീന, ബീന, അയ്യോ സോറി ബീന, ബീന ബീന വലിയ ബീന അവിടെ ഇളക്കിക്കൊണ്ടിരുന്നുണ്ട്. ഇത് ബീന മെയിൻ ഷെഫ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ പെരുമ ഇങ്ങനെ നാട് മുഴുവൻ അറിഞ്ഞ് ആൾക്കാർ വന്ന് ഇവിടെ ഉച്ചയ്ക്ക് വന്നാൽ 2 മണിക്ക് മുന്നേ തീരും പെട്ടെന്ന്. വിളിച്ചിട്ട് വന്നാൽ അവർ മാറ്റി വയ്ക്കും, അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ. ശനി ഞായറും അല്ലാത്ത ശനി ഞായറും ഭയങ്കര തിരക്കാണ്. വർക്കിംഗ് ഡേയ്സ് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ട് വരികയാണെങ്കിൽ എത്ര പേർക്ക് വേണമെങ്കിലും തയ്യാറാക്കി വയ്ക്കും, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, എനിക്ക് ലിസിയായിട്ടുള്ള ബന്ധം ഇങ്ങോട്ട് വന്നേ പറയട്ടെ. ഒരു 10 വർഷം മുന്നേ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ അന്ന് ഉച്ചകളത്തെ ഊണിൻ്റെ സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് അല്ലേ, ഈവനിങ് ആണ് വന്നത്. നമ്മൾ വേറൊരു വഴിക്ക് പോകുന്നതിൻ്റെ ഇവിടെ കഴിഞ്ഞിട്ട് പോകാനായിട്ട്. അപ്പോൾ സഹോദരനാണ് ഇത് തുടങ്ങിയത്. പുള്ളിയുടെ പേരാണ്, വീട്ടിൽ വിളിക്കുന്ന എന്തായിരുന്നു, അപ്പു. ആ അപ്പുവിൻ്റെ കട എന്നാണ് അന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ലിസി എല്ലാം കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അന്ന് ലിസിയുടെ ഒരു കുക്കറി ഷോ പോലെ ആയിരുന്നു അല്ലേ. നമ്മളിവിടെ ഒരു കെട്ടുവള്ളം പോലെ, ഒരു വള്ളം, ഒരു ഹൗസ് ബോട്ട് പോലെ ഇങ്ങനെ ചേർത്തിട്ടുണ്ട്. അതിനകത്ത് ശരിക്കും ഒരു കിച്ചൺ പോലെ ടേബിളൊക്കെ ഇട്ട് ഗ്യാസൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ബേണ്ടറൊക്കെ വെച്ചിട്ട് കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കി
ഉണ്ടാക്കി. ഞാൻ അന്നൊരു ബ്ലൂ സാരിയാണ് ഉടുത്തിരുന്നത്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാര്യം അത് കഴിഞ്ഞിട്ട് പൊന്നംതുരുത്തിലെ അമ്പലത്തിൽ വിസിറ്റ് ചെയ്യാൻ പോയി, ബോട്ടിൽ കയറി, അങ്ങനെയല്ല. അത് എനിക്ക് തോന്നുന്നു ആ യൂട്യൂബിൽ ആ വീഡിയോ ഇപ്പോഴും കിടക്കുന്നുണ്ട്. കൊഞ്ച് റോസ്റ്റ് പൊന്നംതുരുത്തം എന്നൊക്കെ അടിച്ചാൽ കിട്ടും. അന്ന് നമ്മൾ രണ്ടാളും കൂടി ഇരുന്ന് പുള്ളിക്കാരിയുടെ പ്രോൺ റോസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു ദിവസം വന്നിരുന്നു, പാർവതി മക്കളൊക്കെ ആയിട്ട് ഇവിടെ വന്നു. വന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോയി. പിന്നെ ഈ അടുത്ത കാലത്ത് വന്നിട്ട് വീണ്ടും ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞ് നമ്പറൊക്കെ മേടിച്ചിട്ട് പോയി, പക്ഷേ വരാൻ പറ്റിയില്ല. അങ്ങനെ അങ്ങനെ ഫലപ്രദമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ വിചാരിച്ചു ഫൈനലി വീണ്ടും വരുന്നു. ഓക്കെ, അങ്ങനെ ഇനിയിപ്പോൾ കഴിക്കാൻ പോണു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടുത്തെ ബാക്കി കാര്യങ്ങൾ. ലിസിയുടെ അമ്മയാണ്. അമ്മ തൊട്ട് അമ്മ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വന്നതാണ്, കുറച്ച് നേരമൊക്കെ എല്ലാവരുമായിട്ട് സംസാരിച്ചിരിക്കുക. ശരി, എന്നാൽ റെസ്റ്റ് എടുത്തോളൂ, വെള്ളം കുടിച്ചോളൂ. ലക്ഷ്മി, ലക്ഷ്മി ചെറിയൊരു ഓർമ്മ വരുന്നല്ലേ, കുറേ വർഷം മുന്നേ വന്നേ. കൈരളി ഓർമ്മയുണ്ട? കൈരളിയുടെ ആ അതന്നെ അതന്നെ കൈരളിയുടെ പരിപാടിക്ക് വന്നതാണ് അന്ന്. ആ എല്ലാരെയും അറിയാൻ പറ്റില്ല. അതെ, പഴയ ആൾക്കാരെയൊക്കെ ഓർമ്മ ഉണ്ടാവും എന്തായാലും. ഏയ്, അതൊരു വയസ്സാണോ? ഇല്ല, കുഴപ്പമില്ല. അപ്പം ഇവിടെ ഇനി കഴിക്കുന്ന ഭാഗത്തേക്ക് പോവാം. ഇപ്പം പിന്നെ ഹൗസ് ബോട്ട് പോയി, പക്ഷെ ഇവിടുന്ന് ബോട്ടിംഗ് ഉണ്ടല്ലേ, ചെറിയ ബോട്ട് ഉണ്ട്. ആഹ്, അഹോ, വേണമെങ്കിൽ ആ തുരുത്ത് അവിടെ ഒരു ബോട്ടിംഗ് ഒക്കെ ചെയ്യാം നമുക്ക് വേണമെങ്കിൽ. ആ ഭക്ഷണം കഴിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് പോയിച്ച് വരാം. ഈ ഒരു എനിക്ക് ഇഷ്ടമാണ് എപ്പോഴും കായലിൽ ഇങ്ങനെ കറങ്ങി നടക്കുക എന്നുള്ളത്. ലൊക്കേഷൻ പറഞ്ഞാൽ ശരിക്കും അകത്തുമുറി കായൽ, പൊന്നംതുരുത്ത് ഐലൻഡാണ് അമ്പലം ഇരിക്കുന്നത്. ഇത് ബോട്ടിങ്ങിന് പോയി പണയിൽക്കടവ്, ആ പണയിൽക്കടവ് വക്കം, അതാണ് ഈ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു പാലം, അതിൻ്റെ താഴെയാണ് കക്ക ഇറച്ചിയൊക്കെ പ്രോസസ്സ് ചെയ്യുന്നൊരു സ്ഥലം. മീൻപിടുത്തവും വള്ളത്തിലെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയാണിത്. ഇത് അകത്തുമുറി കായൽ പരിസരം, കടയ്ക്ക് പ്രത്യേകിച്ച് കായലോരം, കായലോരം എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അങ്ങനെ ഭക്ഷണം കഴിക്കാനായിരുന്നു. ഇവിടുത്തെ തിരക്കിപ്പോൾ തുടങ്ങും. ഒരു 12 ഇപ്പോൾ സമയം 12 മണിയായിട്ടുള്ളു. 12:15 ഓൺവേർഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞു. ആൾക്കാർ ഒരു 12 ഭയങ്കര തിരക്കാവും. അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കുറച്ച് പാടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ തുടങ്ങും. ഇവിടുത്തെ ഒരു നോർമൽ മീൽസ്, ഒരു ഫിഷ് ഫ്രൈയും കക്ക ഇറച്ചി തോരനും കപ്പയും എല്ലാം കൂടി ചേർന്നൊരു മീൽസ് കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 175 rupees എന്തൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ വേണ്ട കാര്യങ്ങളൊക്കെ അഡീഷണലായിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം. ഈ സീ ഫുഡ് ഐറ്റംസ് ലൈക്ക് കരിമീൻ ഫ്രൈ, അത് സൈസ് അനുസരിച്ചിട്ടാണ്. കണമ്പ് ഫ്രൈ പക്ഷേ അല്ലാണ്ട് മീൽസിൻ്റെ കൂടെ തന്നെ കിട്ടും. കൊഞ്ച് ഫ്രൈ എക്സ്ട്രാ വേണമെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ ഈ ഊണിൻ്റെ കൂടെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് എല്ലാവരും കാണുന്നത് കൊഞ്ച് തീയലാണ്. അത് സാധാരണ നമ്മൾ വീടുകളിലല്ലേ കൂടുതലും തീയലൊക്കെ ഉണ്ടാക്കുന്നത്, കൊഞ്ച് വെച്ചിട്ട്. ഈ റെസ്റ്റോറൻറ്റ്സിലൊന്നും അങ്ങനെ അധികം സെർവ് ചെയ്യാറില്ല, പക്ഷേ ഇവിടെ അതുണ്ട്. ഇപ്പോൾ ബോട്ടിങ്ങിന് ബോട്ട് ഇവിടെ റെഡിയായി കിടപ്പുണ്ട്. ആർക്ക് വേണമെങ്കിലും ബോട്ടിങ്ങ് പോകാം. അരമണിക്കൂറുണ്ട്, 1 hour. എങ്ങനെയാണ് ചാർജ് അരമണിക്കൂറിന്? 600 rupees അരമണിക്കൂർ. 1 hour ആണെങ്കിൽ 1200. ഓക്കെ, പൊന്നംതുരുത്തിലേക്ക് പോകാനാണെങ്കിൽ 600 rupees ഉള്ളൂ. പൊന്നംതുരുത്തം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അടുത്തുള്ള ഐലൻഡാണ്, അവിടെയാണ് ശിവക്ഷേത്രം ഉള്ളത്. അപ്പോൾ പക്ഷേ ഈ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇറച്ചി മീനൊക്കെ അല്ല, ഇവിടെ ഇറച്ചിയില്ല, മീനൊക്കെ കഴിച്ചിട്ട് അമ്പലത്തിൽ പോയി ജസ്റ്റ് ഒന്ന് കണ്ടേച്ച് വരാം. മാത്രമല്ല ഉച്ച സമയമാണ്, നട അടച്ചിരിക്കുന്ന സമയമാണ്. അതിൻ്റെ ശരി ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ആൾക്കാർ പോകും. ഞാനിത് മുന്നേ കാണിച്ചിട്ടുണ്ട് പൊന്നംതുരുത്തിൻ്റെ സൈഡിൽ കൂടി. എനിക്കൊന്ന് ലാസ്റ്റ് ആയി നമ്മൾ പണയക്കടവിൽ വന്നപ്പോൾ ഒരു ബോട്ടിങ്ങൊക്കെ എടുത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല. നമ്മുടെ മെയിൻ ചാനലിലാണ് അത് കാണിച്ചത്, ട്രാവൽ ചാനലിലല്ല. കായൽ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാം. ഇപ്പം ഞാൻ കായലിനെ ഫേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇന്നത്തെ ചോറിൻ്റെ മെനു, ഇന്ന് പരിപ്പുള്ള ദിവസമാണ്. പരിപ്പ്, പിന്നെ ഇതിപ്പോൾ സാമ്പാർ, പിന്നെ അത് കഴിഞ്ഞിട്ട് പുളിശ്ശേരി, പിന്നെ മാങ്ങ അച്ചാർ, പിന്നെ ഇത് എരിശ്ശേരിയാണോ, മത്തങ്ങ എരിശ്ശേരി, ഇത് ബീറ്റ്റൂട്ട് കിച്ചടി, പിന്നെ കപ്പ ഉടച്ചത്, അങ്ങനെ കൊഞ്ച് തീയൽ. കൊഞ്ച് തീയലിൻ്റെ കൂടെ എന്തൊക്കെയാ വെജിറ്റബിൾസ് വരുന്നേ? പടവലങ്ങ, വെള്ളരിക്ക, അതൊക്കെ തക്കാളി, അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് വരുന്നത്. കൈയെല്ലാം കഴുകി. കണ്ണിൽ എന്താ കണ്ണാടി വെച്ചിരിക്കുന്നത്? കാറ്ററാക്ട് ഓപ്പറേഷൻ വല്ലതും കഴിഞ്ഞോ? കഴിഞ്ഞതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. എവിടെ നിന്നാണ്? അവിടെ നിന്ന് വരാറുണ്ടല്ലേ. നല്ല ഊണാണ്. അപ്പോൾ എല്ലാവരും പല സ്ഥലത്തു നിന്ന് വരുന്നുണ്ട്. ഇലയിലെ ഊണാണ്, ഇലയിലാണ് എല്ലാം വിളമ്പുന്നത്. അപ്പോൾ അത്രയും ഹൈജീനിക്കാണ്. ഇല എന്ന് പറയുമ്പോൾ ഡിസ്പോസബിൾ പോലെയല്ലേ, നമുക്ക് ഓരോ പ്രാവശ്യവും കഴുകി കഴുകി ഉപയോഗിക്കേണ്ടല്ലോ. അങ്ങനെ എൻ്റെ ഊണ് വരുന്നു. ഞാനിങ്ങനെ ആകാംക്ഷയോടുകൂടി വെയിറ്റ് കഴിക്കാനായിട്ട്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. വന്നു നോക്കൂ, മാങ്ങാക്കറി, ബീറ്റ്റൂട്ട് കിച്ചടി, മത്തങ്ങാപ്പയർ, എരിശ്ശേരി. ഇനി പ്രധാന ഐറ്റം വരുന്നു കക്ക ഇറച്ചി തോരൻ. ഇതെല്ലാം മീൽസിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ്. ഒരു 1 meal കപ്പ,
വെന്ത് ഉടഞ്ഞ കപ്പ. പിന്നെ വൈറ്റ് റൈസാണ്, ജയ അരിയാണ്. ഇത് പരിപ്പ് സാമ്പാർ പുളിശ്ശേരി അതാണ്. അപ്പോൾ ഞാൻ ഇച്ചിരി പരിപ്പ്, ഓക്കെ ഇച്ചിരി പരിപ്പ് വെച്ചോളൂ. ഞാൻ ഡിവൈഡ് ചെയ്തു എൻ്റെ എൻ്റെ ചോറിന്. പപ്പടം ഉണ്ടാകും അതിനോടൊപ്പം. പപ്പടമുണ്ട്, പരിപ്പുണ്ട്, പിന്നെ മീൻ ഫ്രൈ. ഇത് കണമ്പ് ഫ്രൈ ആണ്, ഒരു ഫുൾ ഫ്രൈ കിട്ടും. പിന്നെ കൊഞ്ച് തീയൽ വരുന്നു നെക്സ്റ്റ്. അത് ഓടിപ്പോവൂടേ. ഞാൻ കപ്പ കൊണ്ടൊരു മതിൽ കിട്ടാൻ നോക്കും. പിന്നെ പരിപ്പും പപ്പടവും കൂട്ടി ആദ്യത്തെ ഫസ്റ്റ് കോഴ്സ്. നല്ല നാടൻ പരിപ്പ് കറി, ചെറുപയർ വറുത്ത് പിളർന്ന് ഉണ്ടാക്കിയ പരിപ്പ് തന്നെയാണ്. ചെറുപരിപ്പിൻ്റെ തൊലിയില്ലാത്ത ചെറുപരിപ്പ് വെച്ചിട്ടല്ല ചെയ്തിരിക്കുന്നത്, അപ്പോൾ പണ്ടത്തെ രീതിയിൽ നാടൻ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഇത്രയാണ് റെഗുലറായിട്ടൊരു മീൽ. ഇത് 175 ആണ് ഇത് ചാർജ് ചെയ്യുന്നത്. കൊഞ്ചതീയൽ കിട്ടും, ഫിഷ് ഫ്രൈ കിട്ടും, കക്കത്തോരം കിട്ടും, പിന്നെ വെജിറ്റബിൾസ് ഒന്ന് രണ്ട് സൈഡ് ഡിഷ് ഉണ്ടാവും, അച്ചാറുണ്ടാവും, ഒഴിക്കാൻ മൂന്ന് കാര്യങ്ങൾ. അൺലിമിറ്റഡ് ആണ് അതിൻ്റെ രണ്ടാമതും മൂന്നാമതും ഉള്ള ഹെൽപ്പിംഗ്. ഇനി നമ്മൾ സ്പെഷ്യൽ ഒരു വലിയ കരിമീൻ. അടിപൊളി നല്ല നാടൻ ഉണം. എന്നോടൊപ്പം കുറച്ച് കിച്ചടി. ഈ ലിസിയെല്ലാം നല്ലതായിട്ട് പാചകം ചെയ്യും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, 10 years ബാക്ക് വന്നപ്പോഴും എനിക്ക് തോന്നിയതാണ് എല്ലാ കൈപ്പുണ്യം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സെയിം ടേസ്റ്റിൽ ഉണ്ടാക്കുന്ന ആൾക്കാർ. സ്ത്രീകൾ പാചകം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. ഇത് മത്തങ്ങ പയർ, പെരുംപയർ, എരിശ്ശേരി. ഓ താങ്ക് യു. ഇത് ചെമ്മീൻ ഫ്രൈ, കുറേ 10-12 പീസ് ഉണ്ടാവും. ഇത് 300 rupees, ഇത് 300 rupees, അതാണ് ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഇത് സ്പെഷ്യലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി. നമുക്ക് ബഡ്ജറ്റഡായിട്ട് കഴിക്കണമെങ്കിൽ 175 മീൽസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് മീൻ ഫ്രൈയും കക്കത്തോരനും കൊഞ്ചുതീയലും ഒക്കെ ആയിട്ട് കഴിക്കാം. കക്കത്തോരൻ പറയട്ടെ, അടിപൊളി ടേസ്റ്റി ടേസ്റ്റി. ഞാൻ പരിപ്പിൻ്റെ കഴിച്ചു കഴിഞ്ഞു. ഞാൻ കപ്പയും കൊഞ്ച് തീയലും, കൊഞ്ചുണ്ടോ, നല്ല കോമ്പിനേഷൻ കപ്പയും കൊഞ്ച് തീയലും. അതോടൊപ്പം ചോറും കൂടെ മിക്സ് ചെയ്യാം നമുക്ക്. എനിക്കിഷ്ടമായി, നല്ല ടേസ്റ്റ്. അത് ശരിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഹോം മെയ്ഡ് ഫുഡ് എങ്ങനെ കഴിക്കുന്നു ആ ഒരു ഫിനിഷിങ്ങോ ആ ഒരു ടേസ്റ്റും തന്നെയാണ്, ഒരു മാറ്റമില്ല. കുറച്ച് കഴിക്കുന്നവർ കൂടുതൽ കഴിക്കും. സാധാരണ ഇല ചില കടകളിൽ ഇല തന്നാലും നമ്മളൊന്ന് കഴുകേണ്ടി വരും, പക്ഷേ ഇതങ്ങനെയല്ല, നല്ല കഴുകി തന്നെ കൊണ്ടുവരുന്ന ഇല. അപ്പം അങ്ങനെ എളുപ്പമാണ്. കക്ക പറിച്ചിത്തോരനും കൊഞ്ച് ഫ്രൈ, ആഹാ ഒരു രക്ഷയില്ല. ടേസ്റ്റാറോ കരിമീൻ്റെ കട്ട് നോക്കി, ഇങ്ങനെയാണ് അവർ കട്ട് ചെയ്തിരിക്കുന്നത്. അകത്തേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വെച്ച് നന്നായിട്ട് പുരട്ടി വെച്ചിട്ടാണല്ലോ വറുക്കുന്നത്. അയ്യോ എന്ത് ചൂടാ, എന്ത് കൈപൊള്ളി. അയ്യാ നല്ല ഫ്രഷ് ഈ കായലിലെ കരിമീനാണ്. അകത്തുമുറി കായൽ മസാല നന്നായിട്ടുണ്ട്. മസാലയെല്ലാം എക്സലൻറ്റ്. ചൂടാണ് കേട്ടോ, ചൂട് കാരണം എനിക്ക് ഉടനെ ഇളക്കി എടുക്കാൻ പറ്റില്ല. ഞാൻ സാമ്പാർ കഴിക്കില്ല, അതുകൊണ്ട് കുറച്ച് പുളിശ്ശേരി വാങ്ങിക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ഒരേ കഴിക്കും. ആൾ കൂടിക്കൊണ്ടിരിക്കണം പുറത്ത്. തീയലെല്ലാം അൺലിമിറ്റഡ് ആണെന്നാ പറഞ്ഞത്. ഇതിൽ ഏത് കറി വേണമെങ്കിലും രണ്ടാമത് ചോദിച്ചാൽ തരും, ചോറും തരും. ഓ എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി, നല്ല ഒന്നാം തരം. എനിക്ക് ഇവരുടെ ഭക്ഷണം കഴിച്ച എക്സ്പീരിയൻസ് ഓൾറെഡി ഉണ്ട്, എനിക്കറിയാം. ഏതാണ്ട് ഒരു കൺഫർമേഷൻ എനിക്കുണ്ട്, ഞാൻ പണ്ട് കഴിച്ചതാണല്ലോ. കണമ്പ ഫ്രൈ നടക്കുന്നതാണ് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത്. നല്ല ടേസ്റ്റ്. മുള്ള ഉള്ള മീനാണ്, ശ്രദ്ധിച്ചിരിക്കാം. മുള്ളുണ്ട്, ഒരു ടേസ്റ്റി ഫിഷ്. മസാലയുടെ അതിപ്രസരമൊന്നും ഇല്ലാത്തൊരു ഫ്രൈ ആണ്. കരിമീനാണെങ്കിലും അതെ, കാണുമ്പാണെങ്കിലും. ഉച്ച സമയം 12:30 ആയിപ്പോൾ വന്ന് കഴിക്കാൻ തോന്നുമല്ലേ. 45 kilometers ഫ്രം ട്രിവാൻഡ്രം. സാറ്റർഡേ സൺഡേ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഒരു കാര്യം ചെയ്യാം, ഫോൺ നമ്പർ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിലും.
പറ്റുമെങ്കിൽ കമൻറ്റിലും പിൻ ചെയ്തിട വിളിച്ച് പറഞ്ഞിട്ടൊക്കെ വരിക. അപ്പോൾ അവർ മാറ്റി വയ്ക്കുമല്ലോ. തീരിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായി കൂടിയിട്ട് ഞാൻ വീണ്ടും കുറച്ച് തീരെ പറഞ്ഞു. അയ്യോ കൂടി പോയി. ഇത് ഒരു സ്റ്റുഡൻ്റാണ്, പഴയ സ്റ്റുഡൻറ്റ്, ഓൾഡ് സ്റ്റുഡൻറ്റ്, ലോ അക്കാഡമിയിൽ പഠിച്ച രേണുക. രേണുക ഇപ്പോൾ കെ എസ് എഫ് ഇയിലാണ്. എത്ര വർഷം മുന്നെയാണ് നമ്മുടെ അവിടെ? 1998-2000 ബാച്ചാണ്. ഇവിടെ വന്നപ്പോൾ യാദൃശ്യമായി കാണുന്നത്. ഇവരെ വർക്കല ബ്രാഞ്ചിലാണ് അല്ലേ കെ എസ് എഫ് ഇയുടെ? ഫ്രണ്ട്സൊക്കെ ആയിട്ട് കൊളീഗ്സ് ആയിട്ട് വന്നതാണ്. കെ എസ് എഫ് ഇയുടെ ഉദ്യോഗസ്ഥരാണ് എല്ലാവരും. അമ്മയുടെ അന്വേഷണം പറയാം കേട്ടോ. ഓക്കെ, ഇവരെല്ലാം നിങ്ങൾ ഇടയ്ക്ക് വരും ഇവിടെ? ഓക്കെ ഓക്കെ, നല്ല അടിപൊളി ഫുഡ് അല്ലേ? ശരി, എന്നാൽ ഇറങ്ങട്ടെ. ഓക്കെ. ഇത് മിസ്സിസ് ഗീത. ഇവിടെ വർക്കല റിസോർട്ട് ഉണ്ട്. യഥാർത്ഥ പേര് ഗീത ബൈറൻ. ആ, ഗീത ബൈറൻ ഫേസ്ബുക്കിൽ ആണല്ലേ? ഹസ്ബൻഡ് പിന്നെ യു കെ സിറ്റിസൺ ആണ്. കുട്ടികളെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ വർക്കല റിസോർട്ടുണ്ട്. റിസോർട്ടിൻ്റെ പേര് പറഞ്ഞേ? സെയ്റ ഹോളിഡേ ഹോം. അപ്പോൾ ഇടയ്ക്ക് വരും, കാര്യങ്ങളൊക്കെ നോക്കും, തിരിച്ചു പോകും. അപ്പോൾ നമ്മളിവിടെ വെച്ച് പരിചയപ്പെട്ട കേട്ടോ. അപ്പോൾ എനിവേ, നൈസ് മീറ്റിംഗ്. ഓക്കെ. അങ്ങനെ യാദൃശ്യമായി എല്ലാവരും കാണുന്നു. നിങ്ങൾ വന്നേ പറയട്ടെ. ഇനി ഞാനൊരു ബോട്ടിങ്ങിന് പോകണം. ഇവിടെ ബോട്ടുണ്ട്. ഓക്കെ വരൂ. ഓക്കെ, അപ്പോൾ ലിസിയും കൂടെ നമുക്ക് കൊണ്ടുപോകാം. അടിപൊളി. അങ്ങനെ നമ്മൾ ഒരു കറങ്ങാൻ പോവാണ് ബോട്ടിൽ. ലിസിയും കൂടെ വന്നു. അടിപൊളി. അവിടെ തകർത്ത് പിടിച്ച് ഭക്ഷണം നടക്കാതെ അവർ നോക്കിക്കോളൂ, കുഴപ്പമില്ല. ഇവിടെ കൗണ്ടറിൽ ഇരുന്നാണേ ഞാൻ നോക്കിക്കൊണ്ട്. ഇവിടെ തൊട്ടടുത്ത് ബോട്ട് ക്ലബുണ്ട്. അവിടെ ബോട്ടിംഗ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയും ബോട്ടുണ്ട്. ഇത് ഇവിടെ ബോട്ടാണ്. ഇവിടെ വരുന്നവർക്ക് ബോട്ടിങ് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇത് ലിസിയുടെ ഹസ്ബൻഡാണ് കേട്ടോ. പുള്ളിക്കാരനാണ് ഇപ്പോൾ തൽക്കാലം ബോട്ട്. എൻ്റെ ബോട്ട് ശരിക്കും ഡ്രൈവ് ചെയ്യുന്ന ആളെ എവിടെ നിന്നോട് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. പേര് പറയൂ. എബിൻ. എബിൻ ഇവിടെ തകർത്ത് പിടിച്ച് വീഡിയോ ആൻഡ് ഫോട്ടോസ്. ആ, അടുത്തുള്ള ആളാണ്. ഇതേ നേരെ കാണുന്ന പാലമാണ് പണയക്കടവ് പാലം. അപ്പോൾ ഇവിടെ നമ്മളിതേ റെസ്റ്റോറൻറ്റ് കായലോരം കഴിഞ്ഞതാണ് മുന്നോട്ട് പുറകോട്ട്, അല്ല മുന്നോട്ടല്ല പുറകോട്ട് പുറകോട്ട് പോകുന്നത്, കായലിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. വെയിലുള്ള സമയമാണ്. ഇപ്പോൾ സമയം 1:15. പക്ഷേ നല്ല കാറ്റുള്ളത് കൊണ്ട് അറിയുന്നില്ല. ശ്രീ ശങ്കര ഡെന്റൽ കോളേജ് എന്നും പറയും, SR മെഡിക്കൽ കോളേജ് എന്നും പറയും. ആ വലിയ ബിൽഡിങ്. അപ്പോൾ ഒരു പാടുമില്ല കണ്ടുപിടിക്കാം. പണയക്കടവ് പാലം അവിടെ വന്നു കഴിഞ്ഞാൽ കായലോരം ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും. ഇവിടെ വന്നാൽ രണ്ടുണ്ട് കാര്യം: നല്ല ഭക്ഷണവും കഴിക്കാം, ബോട്ടിംഗ് എടുക്കാം, സവാരി അല്ലേ. അടിപൊളിയായിട്ട് കറങ്ങി നടന്നിട്ട് പോവാം. പിന്നെ അമ്പലത്തിൽ പോവാം, ക്ഷേത്രം വേണമെങ്കിൽ. ആ, ഇവിടെ അതാണ് പൊന്നുംതുരുത്ത്, ആ ശിവക്ഷേത്രം. അപ്പം ഇതൊക്കെ എനിക്കിപ്പോൾ ഭയങ്കര എന്താ പറയുക, സെക്കൻഡ് ഹോം പോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന സ്ഥലം. 45 കിലോമീറ്ററേ ഉള്ളൂ. ഇത് ഞാൻ 3rd or 4th time വീഡിയോ ചെയ്ത സെക്കൻഡ് ടൈം. ഇതാണ് പൊന്നുംതുരുത്ത് ശിവപാർവതി വിഷ്ണു ക്ഷേത്രം. ഉണ്ടോ, ഇതാണ് പൊന്നുംതുരുത്ത്. ഇതൊരു ഐലൻഡാണ്. ശരിക്കും വെള്ളത്തിൻ്റെ നടുക്ക് നമ്മൾ കാണുന്നതാണ്. ഇവിടെ വേണമെങ്കിൽ പോകാം, പ്രാർത്ഥിക്കാം. ശിവക്ഷേത്രമാണ്. പക്ഷേ ഇത് ഉച്ചസമയം ആയതുകൊണ്ട് നട അടച്ചിരിക്കുന്നു. മാത്രമല്ല, നമ്മൾ മീനൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, അപ്പോൾ അങ്ങോട്ട് കയറുന്നില്ല. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നും പോവുകയാണ് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കായലോരം എന്നാണ്, ചുമ്മാ നല്ല പേരിട്ടാൽ കായലിനു ചേർന്നിരിക്കുന്നു ഓരം. കറക്റ്റ്, നല്ല രസമാണ്. ഇത് നല്ലൊരു കായലാണ്. ഇവിടെ നിന്ന് മീനാണ് കഴിച്ചിട്ടൊക്കെ വന്നിരുന്നത്. ഫിഷറീസിൻ്റെ ഒരു ഏരിയ ഉണ്ട്. ആ, അത് തന്നെ പച്ച നെറ്റ് അടിച്ചിട്ടുണ്ട്. അവിടെ കംപ്ലീറ്റ് കരിമീനും കൊഞ്ചും ഒക്കെ അവർ വളർത്തുകയാണ്. അത് ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ബാക്കി സ്ഥലത്തൊക്കെ മീൻ പിടിക്കാം, പക്ഷേ ഈ ഭാഗത്ത് അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നാണ്. അതെനിക്ക് തോന്നുന്നു അവർ പുതിയ ടൈപ്പ് എന്തോ വളർത്തുന്ന ആളാണ് ഇവിടെ അല്ലേ. പുതിയ ബ്രീഡ് വല്ലതുമായിരിക്കാം. പരീക്ഷണാർത്ഥം ഫിഷറീസിൻ്റെയാണ്. ഈ ഇത്ര ഏരിയ അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. പേൾ സ്പോട്ട് അഥവാ കരിമീൻ ആൻഡ് കൊഞ്ചയോ. നോക്കി, രണ്ട് കിളി ഇരിക്കുന്നേ. ഇവിടെ അപൂർവ ഇനം കിളികളൊക്കെ ഉണ്ടാവും.
അപ്പൊ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുന്ന ആളാണ്. കടവത്ത് വന്നിട്ട് വെയിലടിക്കില്ല, ബോട്ടിലായതുകൊണ്ട് വെയിൽ അധികമില്ല. അതെ, ചെറിയ വള്ളത്തിലും പോവാം, പക്ഷെ അത് ഈ സമയത്ത് വെയിൽ സെൻറ്റാനാവും, ഭയങ്കരമായിട്ട് പോകാനാവും. ഇതാണ് പണയക്കടവ് പാലം, അതിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബോട്ട് പതി അതിൻ്റെ അടിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് ഇപ്പുറത്തെ സൈഡിലെത്തി. കണ്ടോ, ഇത് നമ്മൾ ഒരിക്കൽ വന്നിട്ടുള്ള സ്ഥലമാണ്. ഈ പാലത്തിൻ്റെ താഴെ കക്ക നീറ്റുന്ന സ്ഥലവും അതേ കക്ക ഇറച്ചി ഉണ്ടാക്കുന്നത്, അത് മീൻ പിടിച്ചോണ്ട് വരുന്നത് വള്ളത്തേൽ, ഇതൊക്കെ കണ്ട സീൻസ് എന്തൊക്കെ കണ്ടിട്ടുണ്ട് അറിയോ? നമ്മൾ കണ്ടിട്ടുണ്ട്, എൻ്റെ നമ്മുടെ മെയിൻ ചാനലിൽ എല്ലൻ ബ്ലോഗ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയേ, ഡെൻ്റൽ കോളേജ് എന്ന് പറഞ്ഞില്ലേ, അത് ആ ഹൗസ് ബോട്ട് പൊളിഞ്ഞ് കിടക്കണോ? നമ്മുടേതാണോ? ആ അയ്യോ, നമ്മുടെ പഴയ ബോട്ട്. 10 വർഷം മുന്നേ വന്നപ്പോൾ ഞാൻ ഇവരുടെ കായലോരത്തിൻ്റെ ബോട്ടായിരുന്നു, അതിലാണ് ഷൂട്ട് ചെയ്തത്. ആ ഒരു 4-സ്റ്റാർ പ്രോപ്പർട്ടിയാണ് കേട്ടോ, വക്കം പലാസോ. ഓ, അവർക്ക് ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, അവർക്ക് എല്ലാ പരിപാടിയും ഉണ്ട്. അവർക്ക് നല്ലൊരു 4-സ്റ്റാറാണെന്നാണ് പറയുന്നത്. വേണമെങ്കിൽ അവർക്ക് താമസിക്കാം. ഫൈബർ ബോട്ട്സൊക്കെ ഒരുപാടുണ്ട് അല്ലേ? കയാക്കിംഗ്, കയാക്കിങ്ങിൻ്റെ ഓക്കെ. അവരുടെ ഓഹോ, അവരുടെ ബോട്ട്സൊക്കെ അവിടെ ഇട്ട് വെച്ചിരിക്കുന്നു ആ സൈഡിൽ. ഇത് അവരുടെ ബോട്ടിങ്ങിൻ്റെ ബോട്ട് ലാൻഡിങ് പ്ലേസ് ആയിരുന്നു അല്ലേ ഇത്? അങ്ങനെ നമ്മൾ രസകരമായ ബോട്ടിങ്ങിൽ ബോട്ട് യാത്ര ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല കാറ്റാണ് കേട്ടോ, നട്ടുച്ചയാണെങ്കിലും കാറ്റ് കൊള്ളു അറിയത്തില്ല. പിന്നെ അടിപൊളിയല്ലേ ബോട്ട് യാത്ര, അടിപൊളി. ചൂടൊന്നും അറിയില്ല, ചൂടറിയില്ല, റൂഫുണ്ട്. പാലത്തിൻ്റെ അടിയിലൂടെ തിരിച്ചു പോവാണ് പണയക്കടവ് പാലത്തിൻ്റെ അതുവഴി. ഞാൻ തിരക്ക് പിടിച്ച് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് എടുത്തോണ്ടിരിക്കും. ഓ, നമ്മൾ തിരിച്ച് ലാൻഡ് ചെയ്തു. യെസ്, ബോട്ട് അടുപ്പിക്കുന്നു കായലോരം റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ. അതിൻ്റെ തൊട്ടടുത്താണ് ബോട്ട് ക്ലബ്ബ്. അതെ, ഇത് കാണുന്ന സൈഡിലുള്ള ബോട്ട് ക്ലബ്ബാണ്. ഇതിപ്പോൾ അല്ലാണ്ട് കിട്ടിയ പാർട്ടിയൊക്കെ നടത്താനായിട്ട് അല്ലേ, ഒരു 2 നില പോലെ ഇങ്ങനെ. ഓക്കെ, ബർത്ത്ഡേ പാർട്ടീസോ ചെറിയ ചെറിയ ഗെറ്റ് ടുഗെദേഴ്സൊക്കെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കായൽ കണ്ടുകൊണ്ട് പാർട്ടി അല്ലേ. അടിപൊളിയായിട്ട് ഭക്ഷണവും നേരത്തെ പറഞ്ഞാൽ മതി, ഇവിടെ ബുക്ക് ചെയ്യും. ഫുഡ് പറഞ്ഞാൽ എന്ത് വേണം, രാത്രി വേണമെങ്കിലും അറേഞ്ച് ചെയ്യും. ആ വൈകുന്നേരത്തെ ഫംഗ്ഷൻ. അങ്ങനെ ഹാപ്പി ഹാപ്പി ആയിട്ട് തിരിച്ചു പോകണു. നല്ല ഭക്ഷണം, നല്ല ഒരു ആംബിയൻസ്, ബോട്ടിങ് എന്താ വേണ്ടേ ഇനി? ഇപ്പം നിറച്ച് ക്രൗഡായി കഴിഞ്ഞു കേട്ടോ, കാറുകളെല്ലാം പാർക്ക് ചെയ്തേക്ക് നോക്കി. ഇവിടെ നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഫിഷ് ക്ലീനിങ്ങിൻ്റെ പ്രോസസ്സ് നടക്കുന്നു. നല്ല ഫ്രഷ് കരിമീനും കണമ്പും. സിസേഴ്സ് വെച്ചാണ് സൈഡ്സ് ഇതൊക്കെ കട്ട് ചെയ്യുന്നത്. ഇതുണ്ടോ സ്കെയിൽസ് അളക്കുന്നത്? ഇതിൻ്റെ കറുപ്പ് മാറ്റില്ല അല്ലേ? കറുപ്പ് നന്നായിട്ട് ചുരണ്ടി കളയും. അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ജെസ്സിയോടൊരു വലിയ താങ്ക് യു, കുറേ നാൾ കഴിഞ്ഞ് കണ്ട് സന്തോഷം. ഓക്കെ, അങ്ങനെ ബോട്ടിങ് കഴിഞ്ഞു, അങ്ങനെ പോയിട്ടുണ്ട്. കസിൻ സിസ്റ്ററാണ് ഇവിടെ വരാ. പേരെന്തായിരുന്നു? ബിന്ദു. ബിന്ദു, ബിന്ദുവും ഇവിടെ വരും അല്ലേ സഹായിക്കും. ഹലോ എല്ലാവർക്കും, ഓക്കെ, ഇവിടെ താങ്ക് യു. കടക്കട്ടെ എന്നാൽ. ഓക്കെ ശരി, ബൈ. അങ്ങനെ കായലോരത്ത് ഒരു ഹാഫ് ഡേ പോലും സ്പെൻഡ് ചെയ്തില്ല, ഒരു 3-4, എനിക്ക് തോന്നുന്നു ഒരു 3-4 hours. ഒരു 11 മണിക്ക് വന്നു, ഇപ്പോൾ ഏകദേശം ഒരു 2.5 മണി 2:30 വീട്ടിലേക്ക് തിരിച്ചു വന്നു. നല്ല പോസിറ്റീവ് വൈബ്സ്, സന്തോഷം കാര്യങ്ങൾ. ഇങ്ങനെ ആൾക്കാർ വന്ന് കഴിച്ചവരൊക്കെ ഇങ്ങനെ പോയി തുടങ്ങുന്നു. ഞാനിവിടെ കുറേ നേരമായല്ലോ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് വന്നു, എല്ലാവരോടും യാത്ര പറഞ്ഞു. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇവരുടെ ഫോൺ നമ്പറെല്ലാം ലിസിയെ വിളിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കാറ് ഓക്കെ കയറാം.